തകർന്നു വീഴാറായ വീട്ടിൽ അധികൃതരുടെ കാരുണ്യം കാത്ത് കഴിയുകയാണ് ചെറുവത്തൂർ മാച്ചിപ്പുറത്തെ പി പി ലക്ഷ്മിയും മകളും. ഏതു നിമിഷവും നിലംപതിക്കാവുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ഭീതിയോടെയാണ് ഈ ആഗതികൾ അന്തിയുറങ്ങുന്നത്. ഓടും കടുക്കൂലും പാടെ നശിച്ച വീടിന്റെ മേൽക്കൂര പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി 9 വർഷം മുമ്പാണ് 15,000 രൂപ പഞ്ചായത്തിൽ നിന്നും ലഭിച്ചത്. അന്ന് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വീടിൻ്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമായില്ല. ആൺതുണയില്ലാത്ത വീട്ടിൽ 2 സ്ത്രീകൾ കൂലിവേലയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് നിത്യ ചെലവ് പോലും കടിഞ്ഞു വരുന്നത്. സാങ്കേതികത്വത്തിൻ്റെ കുരുക്കിൽപ്പെട്ടാണ് അർഹമായ പല ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമാകുന്നത്. എന്റെ മക്കൾ അച്ഛൻ മരിച്ചതിനും ഞാൻ കഷ്ടത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ഏച്ചിനെയും കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടും ആരുമില്ല. ഒരാങ്ങളിയുണ്ടോ അങ്ങനെ വരലും പോലൊന്നുമില്ല. മക്കൾ 2 പെണ്ണുമക്കൾ ഇത്രയും ഞാൻ മെനക്കിട്ട് വീട്ടിന് എന്തെങ്കിലും അപേക്ഷ തരുമെന്ന് പറഞ്ഞിട്ട് ഇവരെ ഒന്നുമില്ല. ഇക്കൊല്ലം തരുമെന്ന് പറഞ്ഞു ഇല്ല. താമസക്ക് പോയാലും ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനത്തെ എല്ലാം വിഷമത്തില്ല. പിന്നെ ഒരു ദിവസം പോയെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാനാവുള്ളൂ. മക്കൾ ഓളും 2 മക്കൾ പഠിക്കുന്നു. ഓർക്കും ഒരു പണിയില്ല. ഇങ്ങനെ ജീവിച്ച് പോകുന്നു. ഇപ്പോൾ 2-3 മാസമായി ഞാൻ കടുത്തത്. അതുകൊണ്ട് എനിക്ക് തീരെ ഒന്നും ഒരു ഇതില്ല, നിവൃത്തിയില്ല. അങ്ങനെ എല്ലാം പുല്ലത് നാക്കണ്ടോ എന്നുള്ള ഒരു ചിന്തയിൽ വീടിപ്പോൾ 2 കടലാസ് ഇപ്പോൾ ഏട്ടൻ്റെ മോളെ ഭർത്താവ് ആ കടലാസ് മേടിച്ചിട്ട് എനിക്ക് കൊണ്ടിട്ട് തന്നതാണ്. അങ്ങനത്തെ എല്ലാം ജീവിതമാണ്. ഞാൻ പോയെങ്കിൽ മാത്രമേ വീട്ടിൽ ജീവിക്കാനാവുള്ളൂ. ഇതിലൊരു വഴിയുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് മകളുടെ വിവാഹവേളയിൽ വീടിന്റെ ശോഷ്യാവസ്ഥ മറയ്ക്കാൻ പണം കടം വാങ്ങി വീടിനകത്ത് ടൈൽപ്പാക്കിയിരുന്നു. ഇത് ആനുകൂല്യം ലഭിക്കുന്ന മാനദണ്ഡങ്ങൾക്കെതിരായതോടെ പല ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമായി. അടച്ചുറപ്പുള്ള വീടിനായി വർഷങ്ങളായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ച് കിട്ടുന്നതിന് അധികൃതരുടെ കനിവം കാത്തുകഴിയുകയാണ് ഈ നിരാലംബ കുടുംബം. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.